ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ആദിത്യ നേച്ചർ റിസോർട്ടിൽ നിന്ന് തിരിച്ച് ഹോൺബിൽ ഹോളിഡേ ഹോം സ്റ്റേയിലേക്ക് പോവുകയാണ്. ഡാൻസും പാട്ടും ഒക്കെയായി അടിച്ചു പൊളിച്ചു. പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ക്യാമ്പ് ഫയർ മാത്രം നടത്താൻ കഴിഞ്ഞില്ല, എങ്കിലും നമ്മൾ അടിച്ചു പൊളിച്ചു. മൂന്നാം ദിവസം രാവിലെ നമ്മൾ ഇവിടെ നിന്നിറങ്ങി തീർത്ഥാടകരുടെ പുണ്യഭൂമി എന്നറിയപ്പെടുന്ന തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. തെക്കൻകാശി എന്നറിയപ്പെടുന്ന പുണ്യശരണാലയം പാപമോചനത്തിൻ്റെയും പിതൃമോക്ഷ പ്രാപ്തിയുടെയും കൽപ്പടവുകൾ താണ്ടി ബലിദാന സമർപ്പണത്തിനായി നിത്യവും ഇവിടെ ഒരുപാട് പേർ വന്നു ചേരുന്നു. മാനന്തവാടിയിൽ നിന്നും കാട്ടിക്കുളം വഴി വനത്തിലൂടെയാണ് ഇവിടെ എത്തിച്ചേരാൻ കഴിയുക. മാനന്തവാടിയിൽ നിന്നും 25 കിലോമീറ്റർ ആണ് ഇവിടേക്ക് എത്താനുള്ള ദൂരം. മാനന്തവാടിയിൽ നിന്നും ബസ് സർവീസ് ഉപയോഗിക്കാവുന്നതാണ്. സന്ധ്യ കഴിഞ്ഞാൽ ബസ് സർവീസ് ഇവിടേക്കും തിരിച്ചും വളരെ കുറവാണ്. വയനാട് ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. കേരളത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു. പോകും വഴി ഫേമസ് ആയ കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കടയിൽ കയറി ഉണ്ണിയപ്പവും കഴിച്ചാണ് യാത്ര തിരിച്ചത്. പിന്നീട് നമ്മൾ പോയത് പഴശ്ശി കുടീരത്തിലേക്കാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിയ ആദ്യകാല നായകരിൽ ഒരാളായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. പുൽപ്പള്ളിയിലെ മാവിലാം തോട്ടിൽ വെച്ച് രക്തസാക്ഷിയായി. മാനന്തവാടിയിലെ മണ്ണിൽ കൊണ്ടുവന്ന് സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടിപ്പുറത്തിരിക്കുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിലെ ഓൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ.
അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.